കഞ്ചാവുമായി സിനിമാ മേഖലയിൽ അസിസ്റ്റന്റ് ക്യാമറമാനായ ബിരുദധാരി കോട്ടയം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ പിടിയിലായി. പിടിയിലായത് മുണ്ടക്കയം കേന്ദ്രീകരിച്ചുള്ള മയക്കുമരുന്ന് മാഫിയ സംഘത്തിലെ പ്രധാന കണ്ണി. 225 ഗ്രാം കഞ്ചാവുമായി ഗഞ്ചാവ് തൂക്കിയെടുക്കുന്നതിന് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ത്രാസും ഇയാളുടെ കയ്യിൽ നിന്നും കണ്ടെത്തി. കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ മുണ്ടക്കയം വില്ലേജിൽ സുഹേൽ സുലൈമാനാണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത്. മുണ്ടക്കയം കേന്ദ്രീകരിച്ചുള്ള മയക്കുമാഫിയ സംഘത്തിലെ പ്രധാന കണ്ണിയാണ് ഇയാളെന്ന് എക്സൈസ് സംഘം പറഞ്ഞു. 50 ഗ്രാം വീതമുള്ള പാക്കറ്റുകളിലാക്കി വീട്ടിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവാണ് കണ്ടെടുത്തത്. 50 ഗ്രാമിന് 2000 രൂപ വാങ്ങി വിൽപ്പന നടത്തുകയാണ് പ്രതിയുടെ ശൈലി. സിനിമാ പ്രവർത്തനത്തിന് പോകുമ്പോഴും മയക്കുമരുന്ന് കൈവശം വെക്കാറുള്ളതായി പറഞ്ഞു. നീലവെളിച്ചം, ചതുരം മുതലായ സിനിമകളിൽ പ്രതി പ്രവർത്തിച്ചിട്ടുള്ളതായി പറയപ്പെടുന്നു. കോളേജ് വിദ്യാർത്ഥികളടക്കം ഇയാൾ ഈ ലഹരി കൈമാറാറുണ്ടെന്നുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആഴ്ചകൾ നീണ്ട നിരീക്ഷണത്തിനും അന്വേഷണങ്ങൾക്കും ഒടുവിലാണ് പ്രതി പിടിയിലായത്. 18-നും 23-നും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികളാണ് പ്രധാനമായും ഇയാളുടെ ഇരകളാകുന്നത്. കോട്ടയം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ രാജേഷ് ജോൺ, പ്രിവെന്റീവ് ഓഫീസർ വിനോദ് കെ ആർ, പ്രിവെന്റീവ് ഓഫീസർമാരായ അനിൽകുമാർ നൌഷാദ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ വി നിമേഷ് കെ എസ്, പ്രശോഭ് കെ വി, ഹരിത മോഹൻ, എക്സൈസ് ഡ്രൈവർ അനിൽ കെ എന്നിവരാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നത്. ഐ4 ന്യൂസ്, പാലാ.